ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലവ്ലി സി സി വേൾഡിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേ ഇന്ന് ആദ്യം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആണ് അവിടെ കൃഷ്ണപ്രസാദ് തുളസിയെ കാണാത്തതിന്റെ ടെൻഷനിലാണ് അപ്പോൾ കൃഷ്ണപ്രസാദ് കോൾ വരുന്നുണ്ട് കൃഷ്ണപ്രസാദിന് കോൾ വന്നത് തുളസിയുടെ ഹോസ്റ്റലിൽ നിന്നാണ് തുളസി ഉണ്ടായിരുന്ന റൂമിന്റെ ജനലെല്ലാം ഇളകിയിരിക്കുന്ന അവർ പറയുന്നുണ്ട് അതേപോലെ ട്രിവാണ്ടത്തോട്ടുള്ള കാറിൽ കയറി അവൾ പോയെന്നും പറയുകയാണ് അപ്പോൾ കൃഷ്ണപ്രസാദിന് മനസ്സിലാവുന്നുണ്ട് തുളസി പൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ശേഷം കഥയിൽ കാണിക്കുന്നത് കുടുംബക്ഷേത്രമാണ് അവിടെ തുളസിയുടെ അമ്മയുടെ കലത്തില് പൊങ്കാല വേകാതിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് പൂജാരി വരികയാണ് പൂജാരി പൊങ്കാല ദേവിക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ മംഗളാപ്പച്ചി പൂജാരിയോട് ചോദിക്കുന്നുണ്ട് പൊങ്ങാത്ത പൊങ്കാല നമുക്ക് ദേവിക്ക് അർപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ അപ്പം പൂജാരി പറയുന്നുണ്ട് പറ്റത്തില്ലെന്ന് അപ്പം പ്രിയ സങ്കടപ്പെടുന്നുണ്ട് അത് കേട്ട് ദുർഗാമ പ്രിയയോട് പറയുന്നുണ്ട് എന്തെങ്കിലും തെറ്റായി മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ പൊങ്കാല ഇട്ടത് ദേവിയോട് മനസ്സൊരുക്കി മാപ്പ് ചോദിക്കാനൊക്കെ പറയുകയാണ് അപ്പൊ അവിടെയൊക്കെ തുളസി വരികയാണ് എല്ലാവരും ഞെട്ടുകയാണ് പ്രിയക്കും അമ്മയ്ക്കും സന്തോഷമാകുന്നുണ്ട് മംഗളാപ്പച്ചയും ദുർഗാമ്മയും വിചാരിക്കുന്നുണ്ട് ഇവളെങ്ങനെ വന്നെന്നൊക്കെ പ്രിയ തുളസിയോട് പൊങ്കാല പൊങ്ങാത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് ഉടനെ തന്നെ തുളസി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് അടുപ്പ് കൂട്ടുകയാണ് തുളസി തീ കത്തിച്ചപ്പം പൊങ്കാല തിളച്ചു പൊങ്ങുകയാണ് എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് പിന്നീട് ആദ്യം തുളസി തുളസിയിരുത്തിയിട്ട് സ്വയംവര പൂജ ചെയ്യുകയാണ് സ്വയംവര പൂജ എല്ലാം ചെയ്തു കഴിയുമ്പോൾ ദുർഗാമ്മ പറയുന്നുണ്ട് ഇനി ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ടെന്ന് അപ്പം പൂജാരി അതെന്താന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് മാല അണീക്കുന്നതാണെന്ന് അതേപോലെ രാജവർമ്മയാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ദുർഗാമ്മ പറയുന്നുണ്ട് അപ്പം പ്രിയ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിന്റെ കാര്യം പിള്ളേർ അച്ഛനോട് പറയണ്ടേന്ന് അപ്പം ദുർഗാ പറയുന്നുണ്ട് ഇത് പണ്ട് കാലം മുതൽ നടക്കുന്നതാണ് ഇത് രഹസ്യമായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ദുർഗാമ പറയുന്നുണ്ട് ഇത് കണ്ണ് കെട്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ആദ്യ ആദ്യത്തിന് ഇതിന് സമ്മതിക്കുന്നില്ല അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ മനസ്സിൽ ധ്യാനിച്ച് നീ മുന്നോട്ട് പോയാൽ മതി ദേവി നിന്നെ സഹായിക്കും എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ദുർഗാമ്മ ആദിയുടെ കണ്ണ് കെട്ടിയിട്ട് അവനെ കറക്കി വിടുകയാണ് എന്നിട്ട് ആദ്യ ആദ്യമേ ആതിരയുടെ അടുത്തോട്ട് പോവുകയാണ് ഇടാൻ തുടങ്ങുമ്പോൾ മണി അടിക്കുകയാണ് അപ്പോൾ അപ്പൊ അടിക്കുന്ന ദിശ നോക്കി തുളസി ിയുടെ കഴുത്തിൽ ആയിട്ട് ഇടുകയാണ് കറക്റ്റായിട്ടിടുകയാണവ മാല പ്രിയയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് അവിടെ നിന്നവരൊക്കെ പറയുന്ന ആദിയുടെയും തുളസിയുടെയും സ്വയംവരം കഴിഞ്ഞെന്നൊക്കെ ഇതൊന്നും കേട്ടിട്ട് ദുർഗാമയ്ക്കും ആതിരയ്ക്കും സുലൂനും മംഗളാപ്പച്ചയ്ക്കും എല്ലാം ദേഷ്യം വരികയാണ് ശേഷം കഥയിൽ കാണിക്കുന്നത് ദുർഗാമയുടെ വീടാണ് അവർ പൂജ കഴിഞ്ഞ് വീട്ടിൽ വരികയാണ് ആതിര കരഞ്ഞുകൊണ്ടാണ് വീട്ടിലോട്ട് വരുന്നത് അപ്പൊ സുലു പറയുന്നുണ്ട് ഇനി നീ ഇവിടെ ഒരു അടുക്കളക്കാരിയെ പോലെ കരഞ്ഞു എന്നൊക്കെ ദുർഗാമ്മ സുലുനോട് പറയുന്നുണ്ട് ആ വാടന ഞാൻ പണി കൊടുക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്